തത്വബോധം നേടണമോ സന്യസിക്കണം. ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. ടെമ്പററി സന്യാസം എന്ന പ്രയോഗത്തിൻ്റെ സാധുതയും ഓർമ്മയിൽ വയ്ക്കുക. ബ്രഹ്മവിദ്യ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു സീക്കറുടെ ലെവലിലും സന്യസിക്കണം എന്ന് ഭാഷ്യത്തിൽ സൂചിപ്പിച്ചത് ഓർമ്മിക്കുമല്ലോ. അന്വേഷകൻ എന്നുള്ള നിലയിൽ പോലും സന്യാസത്തിന് പ്രസക്തിയുണ്ട്. അഭിഭാഷകനാവാൻ എം ബി എക്ക് പോയി ചേർന്നിട്ട് കാര്യമില്ല. ഇതുപോലെ തന്നെയാണ് നിഷ്ക്രിയമായ ആത്മജ്ഞാനത്തെ സർവവ്യാപിയായ ആത്മജ്ഞാനത്തെ നേടുന്നതിന് സങ്കുചിത താതാത്മ്യങ്ങളുടെയും കാമകാലുഷ്യത്തിൻ്റെയും അവസ്ഥയിൽ നിന്നുകൊണ്ട് സാധ്യമല്ല തന്നെ. 100% സമർപ്പിതരാവണമെങ്കിൽ, ഇപ്പോൾ ഉറങ്ങണമെങ്കിൽ, ഉറക്കം പൂർണ്ണമാവണമെങ്കിൽ ഒരു ചെറിയ ചിന്ത പോലും തടസ്സമാണ് അല്ലേ. ആ ചിന്തയും കൂടി മാറ്റിയാലേ ഉറക്കം നടക്കുള്ളൂ. ദീക്ഷാസ്വീകരണം അതിനതിൻ്റെതായിട്ടുള്ള റെലവൻസ് ഉണ്ട്. അപ്പം അതിന് മെനക്കെട്ടോളൂ. ഇപ്പം കർമ്മകാണ്ഡികളുടെ വാശി എന്താണ്? കർമ്മം ചെയ്തേ തീരൂ, ഋണത്രയത്തിൻ്റെ പ്രശ്നമുണ്ട്. തേജോമയൻ സ്വാമിജി പറയും ഈ ഋണത്രയൊന്നും പ്രശ്നമല്ല. കാരണം ഈ സന്യസിക്കുമ്പോഴൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുമതി നേടിയിട്ടാണ് പോവുക. അപ്പം ഗുരുജി ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഒരാൾ കുറേ കാശ് കടം തന്നു, അയാൾ പറയുകയാണ് നിങ്ങളുടെ വിഷമമൊക്കെ എനിക്ക് മനസ്സിലായത് കൊണ്ട് നിങ്ങൾ തിരിച്ചു തരണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കടക്കാരനാവോ? അതുപോലെ ഈ പിതൃ ഋണവും മറ്റു ഋണങ്ങളൊക്കെ ആരെ സംബന്ധിച്ചാണ്? അച്ഛനമ്മമാരെ സംബന്ധിച്ചാണെങ്കിൽ അവർ പറയുകയാണ് നീ നന്നായി വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോയിക്കൂടെ? ഇപ്പോൾ ഞങ്ങൾക്കൊക്കെ സന്യാസം തരുന്നതിന് മുമ്പേ ആചാര്യൻ ആദ്യം പറയണത് അച്ഛനും അമ്മയൊക്കെ എങ്ങനെ ഇരിക്കണു എന്നൊക്കെ ചോദിച്ച് അവരെ പോയി കണ്ടിട്ട് പറയണം. എന്ത്? ഞാൻ സന്യസിക്കാൻ ആഗ്രഹിക്കുന്നു, അനുമതി തരണം എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ടാണ്. അത് പിന്നെ എന്ത് കടബാധ്യതയാണ്? മനസ്സിലാവുന്നില്ലേ? അവർ സമ്മതിച്ചു, പോയിക്കോളൂ. ഇനി എന്താ കടം? ശങ്കരാചാര്യരും അനുമതി കിട്ടുന്നവരെ പോയിട്ടില്ല അല്ലേ, കാരണം കടം വേണ്ട. ശാന്തി മന്ത്രത്തോടെയാണ് ഉപനിഷത്ത് ആരംഭിക്കുക. ശാന്തിമന്ത്രം നോക്കിയാൽ ഏത് വേദത്തിൽ ഉൾപ്പെട്ടതാണ് ഉപനിഷത്തെന്നറിയാം. എങ്ങനെയാണെങ്കിൽ? ഓരോ വേദങ്ങളിലെയും മുഖ്യ ശാന്തിമന്ത്രം അറിയാമെങ്കിൽ. ഇവിടെ വാങ്മേ മനസ്സി പ്രതിഷ്ഠിത എന്ന് തുടങ്ങുന്ന ശാന്തിമന്ത്രമായതുകൊണ്ട് ഋഗ്വേദീയമായ ഉപനിഷത്താണെന്ന് തീരുമാനമായി. വാഗർത്ഥം നോക്കാം. ഓം ജഗദീശ്വരൻ്റെ മറ്റൊരു അഭിദാനമാണ്, പേരാണ്. ഹേ ഭഗവാനേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുരുദേവ് ചിന്മയാനന്ദ സ്വാമിജി പറയും വേദാന്ത ചിന്ത പ്രേമപൂരിതമായ സമീപനത്തിന് എതിരല്ല. ഹൃദയവും മസ്തിഷ്കവും തമ്മിലുള്ള ഒരു പ്രത്യേക താളലയം, ഹാർമണി കണ്ടെത്തുന്നവരെ ശരിക്കും പുരോഗമിക്കുള്ളൂ. പ്രതിഷ്ഠിതമായിരിക്കട്ടെ, എൻ്റെ വാക്ക് മനസ്സിൽ പ്രതിഷ്ഠിതമായിരിക്കട്ടെ, വാക്കുകൾ മനസ്സിൽ ഉറയ്ക്കട്ടെ. മനോമേ വാചി പ്രതിഷ്ഠിത, മനോമേ വാചി പ്രതിഷ്ഠിതം, മനസ്സാകട്ടെ വാക്കിലും പ്രതിഷ്ഠിതമായിരിക്കട്ടെ. ബോത്ത് വേ, വൺ വേ അല്ല എന്ന് പറയുക. വാക്ക് മനസ്സിലും മനസ്സ് വാക്കിലും പ്രതിഷ്ഠിതമായിരിക്കട്ടെ. ഒരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, സേ വാട്ട് യു മീൻ ആൻഡ് മീൻ വാട്ട് യു സേ. പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കൂ, ഉദ്ദേശിക്കുന്നത് പറയൂ. ക്രെഡിബിലിറ്റി വളർത്താൻ ഉത്സാഹിക്കൂ എന്ന് പറയുക. അശ്വത്ഥാമാവിനെ കൊന്നു എന്ന് പറഞ്ഞാൽ ഗുണമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്ക് ചാടി കയറി ഭീമനാ പറഞ്ഞത്, ഞാൻ പറഞ്ഞോളാം അല്ലേ. ഓട്ടനെ എല്ലാവരുടെയും പ്രതികരണം എന്താണ്? നീ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, കാരണം അത് ക്രെഡിബിലിറ്റി ഇല്ല.
ഇത് ഭീമന്റെ കാര്യത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് നോക്കൂ എല്ലാവരുടെ കാര്യത്തിലായിട്ടുണ്ട്, ശരിയല്ലേ? എന്തൊരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ് നോക്കൂ. അതാളങ്ങനെ പറഞ്ഞു തന്നെയുള്ളൂ, അത് നോക്കണ്ട അല്ലേ. ഹൗ സാഡ്. ഒരു പ്രശസ്ത രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരു രാജ്യത്തിൻ്റെ തലവനായിരുന്ന ആള്, അങ്ങേര് പറഞ്ഞൊരു തമാശയുണ്ട്, ഈ രാഷ്ട്രീയക്കാർ പലതും പറയുന്ന സമയത്ത് അവർക്ക് തന്നെ വിശ്വാസം ഇല്ലാത്ര പറയണത് ശരിയാണ്, എന്നിട്ട് ജനങ്ങൾ വിശ്വസിക്കുന്നല്ലോ എന്ന് അവർ അത്ഭുതപ്പെടുകയാണ്. മനസ്സിലായില്ലേ? അവർക്ക് സ്വയം അത്ര ഉറപ്പില്ല, എന്നിട്ടും ജനങ്ങൾ ഇങ്ങനെ വിശ്വസിച്ചിരിക്കണമല്ലോ.